ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമുക്ക് എല്ലാവർക്കും മേ ബി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരിക്കാം നമ്മുടെ ബാറ്റ്മാൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, അല്ലേ? പുള്ളിക്കാരൻ ഒരു നോർമൽ ഹ്യൂമൻ ആണ്, ഒരു സാധാരണ മനുഷ്യൻ. അത്രമാത്രം ഒരു സൂപ്പർ ഹീറോ ലെവലിലൊരു സൂപ്പർ ഹീറോ ബോയ് ആയിട്ട് ഒരുപാട് ഫാൻസിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഫാൻസിനെ വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ, വാർത്തെടുക്കാൻ ഇതെന്തോ വാർപ്പാണോ എന്ന് ചോദിക്കുന്ന പോലെ അല്ല. ഓക്കെ, നമ്മുടെ ബാറ്റ്മാൻ, ആ ഒരു മനുഷ്യനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ആ ഒരു മനുഷ്യനൊരു സൂപ്പർ ഹീറോ ആയത്, ഒരു മനുഷ്യൻ സൂപ്പർ ഹീറോ ആയതിന് പിന്നിലെ ആ ഒരു ദൗത്യം, ആ ഒരു പ്ലാനിങ്, ആ ഒരു ഹാർഡ് വർക്ക്, ആൻഡ് ആരാണ്, എന്താണ് ബാറ്റ്മാൻ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആൻഡ് എക്സ്പെഷ്യലി മറ്റൊരു കാര്യം, നമ്മുടെ കോമിക്കിൽ അധികം സ്റ്റോറീസുകൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അധികം സ്റ്റോറീസുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ആയിട്ടുള്ള നമ്മുടെ ബാറ്റ്മാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അതെ, നമുക്ക് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്റ്മാൻ ഏറ്റവും ഭയമുള്ളത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോമസിനെ മാർത്തയാണ്. സോ തോമസും മാർത്തയുമാണ് ബാറ്റ്മാൻ്റെ വീക്ക്നെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ബാറ്റ്മാൻ ഒരു പണക്കാരനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാറ്റ്മാൻ്റെ അച്ഛനും അമ്മയും തോമസ്, മാർത്ത, അപ്പോൾ അവർ ആൾറെഡി പണക്കാരാണ്. ഈ വെയിൻ എക്സ്പോർട്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഒരു കമ്പനി. ആ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരുപാട് കമ്പനീസുകളുടെ ഒരു എന്താ പറയുക, ഒരു നെയിം അല്ലെങ്കിൽ ഒരു ബ്രാൻഡാണ് ഈ ഒരു വെയിൻ എക്സ്പേർട്സ് എന്ന് പറയുന്നത്. സോ എക്സ്പെഷ്യലി ആൻഡ് അതുപോലെ തന്നെ പല ഡെയിലി പ്ലാനറ്റ്സുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാനറ്റ്സ് എക്സ്പെഷ്യലി നമ്മുടെ ഡെയിലി പ്ലാനറ്റ്സ് പോലും ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ബ്രൂസ് വെയിൻ്റെ നെയിമിലുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. സോ അങ്ങനത്തെ ഒരു ബിഗ്ഗസ്റ്റ് ഒരു ബ്രാൻഡാണ് ഈ ഒരു വെയിൻ എക്സ്പേർട്സ്. സോ ആ ഒരു ഫാമിലിയിലാണ് നമ്മുടെ ബ്രൂസ് വെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിക്കുന്നത്. സോ മറ്റൊരു കാര്യം, പുള്ളിക്കാരനെ നോക്കാൻ ആൽഫ്രഡ് എന്ന് പറഞ്ഞിട്ടൊരു റിട്ടയർഡ് മിലിറ്ററി മാനെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 7-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നത് ഐ തിങ്ക്, പുള്ളിക്കാരൻ നമ്മുടെ ബ്രൂസ് വെയിൻ ലിപ്രീഡ് പഠിക്കുന്നത്, സ്വയം രക്ഷപ്പെടാനുള്ള രക്ഷാതന്ത്രങ്ങൾ പഠിക്കുന്നത്, എല്ലാം പഠിച്ചെടുക്കുന്നത് ആ ഒരു ടൈമിലാണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പല രാജ്യങ്ങൾ ചുറ്റാനായിട്ട് പോകുന്നുണ്ട്. ഇതിനൊക്കെ മുമ്പ് ഒരു 7 വയസ്സിനോട് അടുക്കുന്ന സമയത്താണ് ബ്രൂസിൻ്റെ അച്ഛനും അമ്മയും മരിക്കുന്നത്. അതായത് സിനിമയിലെന്ന് മാത്രമല്ല, കോമിക്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്, രണ്ട് സ്റ്റോറിയായിട്ട് നമുക്കത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സ്റ്റോറിയായിട്ട് നമുക്ക് അധികമായിട്ട് പറയപ്പെടുന്നത് ബ്രൂസും നമ്മുടെ മാർത്തയും തോമസും കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. സോ അതിനുശേഷം മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബ്രൂസ് വെയിൻ, നമ്മുടെ ചെക്കൻ, ഇതിന് ശേഷമാണ് മാറാൻ തുടങ്ങുന്നത്, പല രീതിയിൽ പല കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നത്, ഇൻവെസ്റ്റിഗേഷൻസിനെ പറ്റിയിട്ട് അധികമായിട്ട് പഠിക്കാൻ തുടങ്ങുന്നുണ്ട്, പല സിറ്റീസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, യാത്ര തിരിക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മുടെ ഗോതം സിറ്റി രക്ഷിക്കാനായിട്ടൊരു സൂപ്പർ ഹീറോ ആയിട്ട് ഉടലെടുക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ ചെക്കൻ. എൻ്റെ അതുപോലെ തന്നെ അതിനുമപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബാറ്റ്മാനെ പറ്റിയിട്ട് പറയാനുണ്ട്. ഏകദേശം വേൾഡ് ടൂറിന് പോകുന്നുണ്ട് പുള്ളിക്കാരൻ, വേൾഡ് ടൂറിന് പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻസുകൾ പഠിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ബോക്സിങ് പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ മാർഷ്യൽ ആർട്സും സത്യം പറഞ്ഞാൽ ബാറ്റ്മാൻ അറിയാം. ബാറ്റ്മാൻ അറിയാത്ത മാർഷ്യൽ ആർട്സ് ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അവരിലുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ബാറ്റ്മാൻ. ഏകദേശം 127 ടൈപ്സ് ഓഫ് മാർഷ്യൽ ആർട്സ് നമ്മുടെ ബാറ്റ്മാൻ അറിയാം, മെഡിറ്റേഷൻസ് അറിയാം. പിന്നെ അതുപോലെ തന്നെ എല്ലാ വെപ്പൺസുകളും എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരനെ യൂസ് ചെയ്യാൻ അറിയാം. പക്ഷേ പുള്ളിക്കാരൻ ഒരു വെപ്പൺസും അധികമായിട്ട് യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു നിമിഷം പുള്ളിക്കാരൻ്റെ വീക്ക്നെസ് ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു വെപ്പൺസും യൂസ് ചെയ്യാത്തത്. പിന്നെ അതുപോലെ തന്നെ ആരെയും കൊല്ലില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം ബാറ്റ്മാൻ എടുത്തത് കൊണ്ടാണ് വെപ്പൺസുകൾ യൂസ് ചെയ്യുന്നത് അധികമായിട്ട് കാണിക്കാത്തതും, അധികമായിട്ട് അത് യൂസ് ചെയ്യാതെ അതിനെ ഒഴിവാക്കി വിടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നതും അത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അത് വെപ്പൺസ് അധികമായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് സ്വയം ലേൺ ചെയ്തെടുത്തതാണ് മറ്റൊരു വ്യക്തികളും പഠിപ്പിച്ച് കൊടുക്കാത്ത രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ അസാസിനിൽ പോയിട്ട് അസാസിൻ പഠിച്ചു, അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രാത്രിയിൽ എങ്ങനെയാണ് ഹണ്ട് ചെയ്യുന്നത് എന്നുള്ളത് കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചു. പിന്നെ ഹിമാലയത്തിൽ പോയിട്ട് മൈൻഡ് കൺട്രോളിങ് പഠിച്ചു.
സോ ആ ഒരു മൈൻഡ് കൺട്രോളിങ് തന്നെയാണ് വളരെ വലിയ രീതിയിൽ ബാറ്റ്മാനെ സ്ട്രോങ് ആക്കിയത് എന്നുള്ളൊരു കാര്യം കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡെഡ് മാംഗോ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. പുള്ളിക്കാരൻ്റെ മൈൻഡിനെ പോലും വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള മൈൻഡുള്ള വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെ മൈൻഡിനെ പോലും ബാറ്റ്മാൻ്റെ മൈൻഡ് കൺട്രോൾ വെച്ചിട്ട് അല്ലെങ്കിൽ ബാറ്റ്മാൻ്റെ മൈൻഡിൻ്റെ സ്ട്രോങ്സ് വെച്ചിട്ട് ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന നിമിഷങ്ങൾ വരെയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാവിധ എഞ്ചിനീയറിങ്സും പുള്ളിക്കാരൻ അറിയാം, അത് പഠിച്ചിട്ടുണ്ട്. പല സ്യൂട്ട്സ് പുള്ളിക്കാരൻ സ്വയം ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് നമ്മുടെ ജസ്റ്റിസ് ബസ്റ്റർ എന്ന് പറയുന്നൊരു സ്യൂട്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്രിപ്റ്റോനൈറ്റ് വെച്ചിട്ടുള്ളൊരു സ്യൂട്ട്, പിന്നെ അതുപോലെ തന്നെ അതൊക്കെ നിർമ്മിച്ചത് ബാറ്റ്മാൻ്റെ ഓൺ ക്രിയേറ്റിവിറ്റിയിലാണ്, ബാറ്റ്മാൻ്റെ ഓൺ എഞ്ചിനീയറിംഗ് ടെക്നിക്സിൽ പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എസ്കേപ്പ് പ്ലാൻസ്, പല രീതിയിലുള്ള എസ്കേപ്പ് പ്ലാൻസും, അതായത് കുഞ്ഞു കുഞ്ഞു മാജിക് ലെവലിലുള്ള എസ്കേപ്പ് പ്ലാൻസൊക്കെ തന്നെ നമ്മുടെ ബാറ്റ്മാൻ അറിയാം. അങ്ങനെ പല ഇടത്തു നിന്നും ബാറ്റ്മാൻ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ രാത്രി സമയത്ത് അങ്ങനെ എന്താ പറയുക, ഹണ്ടിനിറങ്ങുന്നത് പോലും ആ എസ്കേപ്പ് പ്ലാൻസിൻ്റെ ഒരു ഒരു വഴിയാണ്, ഒരു മോഡാണ്. പിന്നെ അതുപോലെ തന്നെ ആരും കാണാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോകാനുള്ളൊരു കഴിവും ബാറ്റ്മാൻ ലേൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇൻവിസിബിൾ ടെക്നീക്ക് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. പിന്നെ അതുപോലെ തന്നെ വേറെ ലെവലിൽ ഡ്രൈവ് ചെയ്യറിയുക എന്നുള്ളൊരു വ്യക്തിയാണ് ബാറ്റ്മാൻ, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വെഹിക്കിൾസുകളെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം സ്റ്റൈലിൽ മോഡിഫൈ ചെയ്യാനുള്ളൊരു കഴിവ് ബാറ്റ്മാനുണ്ട്. അങ്ങനെയാണ് ബാറ്റ്മാൻ്റെ പല വെഹിക്കിൾസുകളും ബാറ്റ്മാൻ തന്നെ സ്വയം എന്താ പറയുക മോഡിഫൈ ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആൻഡ് എക്സ്പെഷ്യലി നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരന് ആരുടെയും അടിമയായിട്ടിരിക്കാൻ ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടർ കൂടിയാണ്, ആരെയും അടിമയാക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ കൂടിയാണ് ബാറ്റ്മാൻ. ഒരു എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻസ് മൈൻഡാണ് ബാറ്റ്മാൻ എന്ന് കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് എക്സ്പെഷ്യലി മറ്റ് ഒരു വളരെ ക്രേസി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ എന്താ പറയുക ഒരു വേൾഡിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോയി പഠിച്ച് പൂർത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അതിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മുൻപന്തിയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. എഡ്യൂക്കേഷനിലാണെങ്കിലും ടെക്നിക്സുകളിലാണെങ്കിലും മാർഷ്യൽ ആർട്സിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്ത ഒരു എന്താ പറയുക ഒരു മനുഷ്യൻ ഇത്രയും ലെവലിൽ പഠിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ ഹൈ ലെവലിൽ പഠിച്ച ടെക്നിക്സിലെല്ലാം എന്താ പറയുക പഠിച്ചെടുത്തൊരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ FBA പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പ്ലാനിങ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അത് വേണ്ട എന്ന് പറഞ്ഞ് FBAയിൽ നിന്നും വിട്ട് മാറി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാറ്റ്മാൻ പലതരത്തിലുള്ള ഗൺസ് ഹാൻഡിൽ ചെയ്യാൻ അറിയാം ബാറ്റ്മാന്, പക്ഷേ എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞെനിക്ക് അത് ബാറ്റ്മാൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഗൺസ് പുള്ളിക്കാരൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് വീക്കാവും, പതറും, ആ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള മൈൻഡ് ലൈറ്റായിട്ടൊന്ന് പതറിപ്പോവും. സോ അതിന് കാരണം എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്, എക്സ്പെഷ്യലി നമ്മുടെ തോമസും മാർത്തയും തന്നെയാണ്. അവരാണ് ബാറ്റ്മാൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയാം, ആ ഒരു സൂപ്പർ ഹീറോ മാൻ്റെ സൂപ്പർ ഹ്യൂമൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് തോമസും മാർത്തയാണ്. സോ അത് നമുക്ക് കോമിക്കിൽ പലയിടത്തും കാണിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് പലയിടത്തും ബാറ്റ്മാനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ അതുപോലെ തന്നെ ബാറ്റ്മാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ, അങ്ങനെ മനസ്സിലാക്കിയ വ്യക്തികൾ വളരെ കുറവാണ്. ബാറ്റ്മാൻ ആരാണെന്നുള്ളത്, ബാറ്റ്മാൻ്റെ റിയൽ ലൈഫ് എന്താണെന്നുള്ളത് ബാറ്റ്മാൻ ഒരിക്കലും പലയിടങ്ങളിലും കാണിക്കാറില്ല എന്നുള്ളതും ഒരു സത്യമാണ്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനുശേഷം എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് അവർ FBAയിൽ ട്രെയിനിങ്ങിൽ പോയിട്ട് അവിടെ നിന്ന് മാറിയിട്ട് ഒരു വിജിലാൻ്റി ആയിട്ട് പല റൂൾസുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഒക്കെ കാരണം, ഈ ഒരു FBAയിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ കാരണം അതൊക്കെ ഇട്ടിട്ട് ഗൗതം സിറ്റിയിലേക്ക് വരാണ്, ഒരു വിജിലാൻ്റി ആയിട്ട് മാറാണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അധികം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ബാറ്റ്മാൻ്റെ ട്രെയിനിങ് ടെക്നിക്സ് എന്ന് പറയുന്നത് പോലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ആ ഒരു ലെവലാണ് പുള്ളിക്കാരൻ്റെ IQ എന്ന് ലെവൽ എന്ന് പറയുന്നത് 179 ആണെന്നുള്ളൊരു കാര്യം പറഞ്ഞത് ടോപ്പ് ലെവൽ IQ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാരൻ്റെ ആ ഒരു പലതരത്തിലുള്ള ഇൻഫർമേഷൻസിൽ കളക്ട് ചെയ്യാനുള്ള ഒരു ബ്രദർ ഐ എന്ന് പറയുന്നൊരു ടെക്നിക്സ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പലയിടത്തും പല എന്ത് ചെയ്യുന്നുണ്ട് സർവൈലൻസ് ക്യാമറാസിൽ പോലെ പലയിടങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ വെച്ച് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഗതം സിറ്റിയിൽ ആ ഒരു ലെവലിൽ ടെക്നിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ഫൈറ്ററാണ് ബാറ്റ്മാൻ. പിന്നെ എക്സ്പെഷ്യലി നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റ് ഫൈറ്റിംഗ് അറിയാം. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു 28 മണിക്കൂർ ഒരു ഫൈറ്റിൽ തുടർച്ചയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ബാറ്റ്മാൻ. അവൻ നാലാഴ്ചയൊക്കെ 28 മണിക്കൂറിൽ അങ്ങനെ നിന്ന് ആ ഒരു ഫൈറ്റിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനത്തെ ഒരു പിറ്റ് ഫൈറ്റിംഗ് ആണ്. സോ ആ ഒരു പിറ്റ് ഫൈറ്റിങ്ങിൽ ബാറ്റ്മാനെ തോൽപ്പിക്കാൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഡെയിലി റുട്ടീൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു ദിവസം 2 മണിക്കൂറാണ് ഉറങ്ങുന്നത്. ആ ഒരു സ്ലീപ്പിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് പോലും ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട് ഇടപെട്ട് 2 മണിക്കൂർ എന്ന് പറയുന്നത് പോലും അരമണിക്കൂർ വെച്ചിട്ടാണ് ഉറങ്ങി 2 മണിക്കൂർ ആക്കുന്നത്. അരമണിക്കൂർ ഉറങ്ങും, റെസ്റ്റ് എടുക്കും, ഉണരും, പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്നത് വീണ്ടും അരമണിക്കൂർ ഉറങ്ങും, വീണ്ടും റെസ്റ്റ് എടുക്കും. പക്ഷേ പുള്ളിക്കാരൻ കിടക്കുന്ന സമയത്തിനും ഓൺ സ്പോട്ടിൽ ദീർഘ എന്താ പറയുക ഉറക്കത്തിലേക്ക് പോകാനുള്ളൊരു ടെക്നിക്കും പുള്ളിക്കാരൻ അറിയാം, മൈൻഡ് അത്രമാത്രം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പെഷ്യലി
പുള്ളിക്കാരൻ ഇതുവരേക്കും കൊന്നിട്ടുള്ള ആൾക്കാരുടെ കണക്ക് എന്ന് പറയുന്നത് ഏകദേശം ആൾമോസ്റ്റ് 8 പേരെയാണ് ബാറ്റ്മാൻ കൊന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അതിനുശേഷം ബാറ്റ്മാൻ ആരാരെയും കൊല്ലില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ 8 പേരെ കൊന്നിട്ടുണ്ട് എന്നുള്ളതും കോമിക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. കൊല്ലാൻ പാടില്ല എന്നുള്ള നിശ്ചയവും പുള്ളിക്കാരൻ അതിനുശേഷം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ പ്രിപ്പയറിറ്റി ലെവൽ, അതുപോലെ തന്നെ ഹൈ ലെവൽ ടെക്നിക്സ് കാര്യങ്ങളൊക്കെ തന്നെ, പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് സൈഡിനെ പോലും പല ടൈമിൽ പോലും പ്രിപ്പറേഷൻ ലെവലിൽ പ്രിപ്പയറിങ് എടുത്ത് ഒരു 5 മിനിറ്റ് കിട്ടിയാൽ മതി ആൾക്കാരുടെ വില്ലൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വില്ലൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് പുള്ളിക്കാരൻ്റെ പ്രിപ്പറേഷൻ ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ടൈം കിട്ടിയ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത് അവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരനെ മാറാൻ പറ്റും. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ബാറ്റ്മാനെ തോൽപ്പിക്കാനും ഒരു ടെക്നിക്ക് മതി, നമ്മുടെ മാർത്തയും വെയിനും. സോ അവരാണ് ബാറ്റ്മാൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് പോലും. ഇതാണ് നമ്മുടെ ബാറ്റ്മാൻ. സോ പുള്ളിക്കാരൻ ഏകദേശം പുറത്ത് പറയാത്തൊരു ഡിസോർഡർ ഉണ്ട്, PTS ഡിസോർഡർ എന്ന് തന്നെ പറയാം. അതായത് എന്താ പറയുക, ഒരു സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ആ ഒരു PTS ഡിസോർഡർ. അത് മാർത്തയും വെയിനുമാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു PTS ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റ്, മാർത്തയും വെയിനും മരിച്ച ആ ഒരു നിമിഷം, അതാണ് പുള്ളിക്കാരൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വീക്ക്നെസ്സായിട്ട് നിൽക്കുന്നത്. ഫാമിലി ബാറ്റ്മാൻ്റെ വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഫാമിലിയിൽ നിന്ന് മാത്രമല്ല, ബാറ്റ്മാൻ്റെ പേഴ്സണൽ ഫാമിലീസിൽ അധികം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഫാമിലി ബാറ്റ്മാൻ്റെ വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ ബാറ്റ്മാൻ തിരഞ്ഞെടുക്കുന്ന ടീം, അതും ബാറ്റ്മാൻ്റെ ഒരു ടീം, ബാറ്റ്മാൻ്റെ ഒരു ഫാമിലി പോലെയാണ്, അതും ബാറ്റ്മാൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഇതാണ് നമ്മുടെ ബാറ്റ്മാൻ. ബാറ്റ്മാൻ എന്ന് പറയുന്നത് ഇത്രമാത്രമല്ല, ഒരുപാടുണ്ട് നമുക്ക് ബാറ്റ്മാനെ പറ്റിയിട്ട് പറയാനായിട്ട്, ഒട്ടനവധിയുണ്ട്. സോ നമുക്ക് വീണ്ടും ബാറ്റ്മാനെ പറ്റിയിട്ട് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ ലിവിയാം. വീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.